ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസമായി ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പല പല വീഡിയോ എടുത്തതും ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ വീട്ടിലോളം വാങ്ങുന്ന വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ മുളയ്ക്കുമല്ലോ. അപ്പോൾ അത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആക്കിപ്പോവും. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ പാവലിൻ്റെ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതങ്ങ് കഴിഞ്ഞതല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടണം എന്ന് വിചാരിച്ചത്. ഇത് ഞാനിത് ഇന്നലെ പൊട്ടിച്ചെടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇന്നലെ രാത്രിയിൽ അത്യാവശ്യത്തിന് ഓടിപ്പോയി ഇഞ്ചിയുടെ വേസ്റ്റ് മുളച്ചതെല്ലാം കൂടെ ഇട്ടിട്ട് അത് കണ്ടില്ലേ, ഇതിനകത്ത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ് നിൽക്കുന്നത്. അത് നട്ട അന്ന് മുതൽ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതിനൊരു മാറ്റമില്ല, കാരണം ഇവിടെ വെയിലില്ല വേണ്ടത്ര. അതാണ് ഇത് അടുക്കളയുടെ ഭാഗത്തുള്ള ഒരു ചട്ടിക്കകത്ത് ഞാൻ ഇട്ട് വെച്ചതാണ്. ആ ഇഞ്ചി കണ്ടോ മൂടോടെ മുളച്ചിരിക്കുന്നത്, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ്. ഇന്നലെ രാത്രിയിൽ പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ഇഞ്ചിയുടെ മുളയ്ക്കുന്ന ഭാഗങ്ങൾ ചെറിയ ഒന്ന് രണ്ട് മുഴ പോലത്തെ സാധനം കൊണ്ടുവന്ന് ഞാൻ വെച്ചതാണ്. ഇപ്പോൾ അതങ്ങനെ കാടായി, ഞാനത് അങ്ങനെ എടുക്കാറില്ല. അത്യാവശ്യം എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം ഞാൻ അതിനെ പൊട്ടിച്ചെടുക്കും. അങ്ങനെ എടുത്ത രണ്ട് പീസാണ് ഞാൻ കാണിച്ചത് നിങ്ങളെ. അതാണ് പിന്നെ പാവയ്ക്ക് വീട്ടിൽ വാങ്ങുമ്പോഴത്തേക്ക് കയ്പയ്ക്ക എന്നൊക്കെ എല്ലാവരും പറയും. അതിൻ്റെ വിത്തുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പഴുത്തുപോയ വിത്തുകൾ പോലെയുള്ളതിനെ എല്ലാ വേസ്റ്റും ഇങ്ങനെ വെജിറ്റബിൾ വേസ്റ്റ് എല്ലാം ഇങ്ങനെ ഇടുമല്ലോ ചെടിയുടെ മുട്ടിൽ. അപ്പോൾ അങ്ങനെ ഇട്ട് മുളച്ചു വന്നതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് മുളക് എൻ്റെ വീട്ടിലെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം തനിയെ ഇങ്ങനെ ഇട്ടിട്ട് വേസ്റ്റൊക്കെ ഇട്ട് മുളച്ചു വരുന്നതാണ്. അപ്പോൾ അതിലൊരു പാവലും കൂടെ വളർന്നിട്ടുണ്ട് കേട്ടോ. അതിലൊരു 10 പാവയ്ക്കയിലേറെ അത് കായ്ച്ചിട്ടുണ്ടാവും. അതിൽ ഓൾറെഡി 2 ഞാൻ എടുത്ത് കറി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2 നിൽക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാൻ ഒരു വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ അതങ്ങൊരു പന്നലായി, അതിന് നല്ല വെയിൽ വേണം. അപ്പോൾ അതൊന്നും എനിക്ക് ശരിക്കും നോക്കാനറിയില്ല. പിന്നെ ഒന്ന് അതിന് ഭയങ്കര മുള്ളാണ്, മുള്ളുള്ള സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. നമ്മൾക്ക് തൊടുമ്പോൾ തന്നെ കയ്യിൽ കുത്തും, അപ്പോൾ വേദന എടുക്കും. അപ്പോൾ അതാ കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ കെയർ ചെയ്യാറില്ല ശരിക്കും. അതാ കാര്യം. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ ഈ കെയർലെസ് ആയിട്ട് കെയർ ചെയ്യുന്ന സംഭവം മാത്രമേ ഞാൻ കെയർ ചെയ്യാറുള്ളൂ. പിന്നെ നമുക്ക് അന്യം നിന്ന് പോയതാണ് ഇപ്പോൾ തൂക്കി ചെമ്പരത്തി എന്ന് പറയണം കേട്ടോ. ഇതെല്ലാം എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടായിരുന്നതാണ് കണ്ടോ തൂക്കി ചെമ്പരത്തി. അതിനകത്തുള്ള ഒരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് തൂക്കി ചെമ്പരത്തി എന്ന് നമ്മൾ പറയുന്നത് കണ്ടോ. അപ്പോൾ അത് ഒരു കമ്പ് ഒരു സ്ഥലത്തു നിന്ന് കൊണ്ട് നട്ടതാണ് കേട്ടോ. ഞാൻ അതൊന്നും മുളയ്ക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ ചില്ല കൊണ്ട് നട്ടതാണ്. അപ്പോൾ അത് മുളച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു പാവലിൻ്റെ സംഭവം വളർന്നു വന്നതാണ്. ഞാൻ വേസ്റ്റ് ഇട്ടപ്പോൾ അതിൽ നിന്ന് വളർന്നു വന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നിങ്ങളെ. വീട്ടിലുള്ള വേസ്റ്റുകളെല്ലാം നിങ്ങൾ ഇതുപോലെ ഇടുകയാണെങ്കിൽ അത് ബെസ്റ്റ് ടൊമാറ്റോ വിത്തുകളാവട്ടെ, പാവയ്ക്കയുടെ ആവട്ടെ, കത്തിരിക്കയുടെ ആവട്ടെ, ബ്രിഞ്ചോളിൻ്റെ ആവട്ടെ, അതൊക്കെ നമ്മളിങ്ങനെ കഴുകുന്നതിനകത്ത് പോലും കത്തിരിക്കയുടെയൊക്കെ വിത്തുണ്ടാവും കേട്ടോ. അതിൻ്റെ അരിയുണ്ടാവും. അപ്പോൾ അതിങ്ങനെ നമ്മൾ വെറുതെ ചെടിച്ചെടിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് മുളച്ചു വരും കേട്ടോ. അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന കത്തിരിക്കയെല്ലാം. എല്ലാം ഒരു 2-3 പ്രാവശ്യം സീസണിൽ കായ്ക്കും, പിന്നെ അത് കഴിയുമ്പോൾ അതങ്ങ് പോവും. പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ വിത്തെടുത്ത് വയ്ക്കും. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒരു സ്റ്റെപ്പ് കറി വെച്ച് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് 2 വിട്ടിരുന്നതാണ് അതിൽ. അതാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ഇതും പോവും, മറന്നു പോവും ഞാൻ. അങ്ങനെയാണ് കണ്ടോ എത്ര ആണ് ഇപ്പോൾ കാച്ചു നിൽക്കുന്നതെന്ന് കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് നിറയുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു 7 നിപ്പുണ്ട്. ഞാനൊരു 2 എടുത്തു കഴിഞ്ഞു, പിന്നെ അതിന് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കായായിട്ട് വന്ന നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു വീട്ടമ്മമാരെല്ലാവരും തന്നെ വീട്ടിൽ ഇങ്ങനെ വെജിറ്റബിൾ വേസ്റ്റ് എല്ലാം ഇങ്ങനെ എടുക്കുമ്പോൾ അത് ഇത് ചെടിച്ചട്ടിക്കകത്തോ ചട്ടിക്കകത്ത് സാധാ ചട്ടിക്കായാലും എന്താണെന്ന് ഇടയിലുള്ള അതിൽ കുറച്ച് മണ്ണും ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കായ്ച്ചു വരും. വീട്ടിൽ അത്യാവശ്യത്തിന് നമുക്ക് വെജിറ്റബിൾസ് എടുക്കാനായിട്ട് പറ്റും. ഓർഗാനിക്കല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനം നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണൂ.
എൻ്റെ ഒരു ചെറിയ ചെറിയ എന്താണ് പറയുക, എൻ്റെ ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, അല്ലാതെ തോട്ടം എന്നൊന്നും പറയുന്നില്ല. തോട്ടം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ മഴ സമയം കഴിഞ്ഞ കാരണം ആ തോട്ടം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വാഴകൾ നിറയെ കൊലച്ച് നിൽക്കുവാണ്. വാഴകൾ നിറയെ കൊലച്ച് നിൽക്കുവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ നിറയെ വാഴകളുണ്ട്. പിന്നെ എന്താണ്, കപ്പ വാഴയുണ്ട്, ചുമന്ന കായുള്ളതാണ് അത്, കപ്പ വാഴ, കപ്പയ്ക്ക കപ്പ വാഴയുണ്ട്. അത് എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് മാമൻ തന്നതാണ് കേട്ടോ. അതും നിറച്ചും കൊല വന്നിട്ട് ഇപ്പോൾ ഒരു 3 കൊലയോളം ഉണ്ട് അത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് അതിന് നിറയെ തൈ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴോട്ടൊന്നും ഒരു വെയിൽ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് പാളിയങ്കുടനുണ്ട്, പിന്നെ നമ്മൾ രസകദളി എന്ന് പറയത്തില്ലേ അതുണ്ട്, പിന്നെ കുഴിവാഴ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഏത്തൻ വാഴ ഉണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് പട്ടുപോയി. നമ്മൾ ചിലപ്പോൾ 4 ദിവസമൊന്നും ഇല്ലായിരിക്കുമ്പം വെയിൽ സീസണിലാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ അകത്തുള്ള ചെറിയ ഒരു ഇല ഇങ്ങനെ കരിഞ്ഞു വരും കേട്ടോ. മിഡിലുള്ള അതിനിങ്ങനെ എന്തോന്ന് നാക്ക് ഇറങ്ങി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വന്നിട്ട് ആ ഏത്തൻ വാഴ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് ഇങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഓർത്തിട്ട് വന്ന് ഓടി വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പാവൽ തൈനയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ അമ്മമാർക്കും ചെറിയ അടുക്കളത്തോട്ടങ്ങൾ, തോട്ടം എന്ന് പറയുന്നില്ല, ഞാൻ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈസിയാണ്, വെറും ഈസി. ഞാൻ കെയർ ചെയ്യുന്നതേ ഇല്ല, ചുമ്മാ ഞാൻ കെയർ ചെയ്യുന്നില്ല എന്ന് പറയാൻ കാര്യം, ഞാൻ ഒരു ദിവസം ആ ഭാഗത്താണ് എനിക്ക് ഡ്രസ്സ് ഇടുന്ന അയയുള്ളത്. അയയിലിടുമ്പോൾ എൻ്റെ പുറത്തെന്തോ തട്ടി, തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ ഞാൻ അടർത്തി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അതാണ്, പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.